My dear children, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ എസൻസ് ഓഫ് ചേഞ്ചിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇവിടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ വിക്ടേഴ്സ് ചാനലിനെ കൃത്യമായിട്ട് കാണുക, അതിനകത്തുള്ള പരീക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടിട്ട് എഴുതി വെക്കണം. അത് കാണുമ്പോൾ അതിനകത്ത് എക്സ്പെരിമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ടീച്ചറിന്റെ ക്ലാസ്സും കൂടെ കാണണം. അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ ആയ എസൻസ് ഓഫ് ചേഞ്ചിന്റെ നമുക്ക് ഫിസിക്കൽ ചേഞ്ചിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് കുറച്ച് ഡെയിലി ലൈഫിലുള്ള കുറച്ച് സിറ്റുവേഷൻ നമുക്ക് പരിചയപ്പെടാം. ഇപ്പം നോക്കാം, ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നു. ഹീറ്റിംഗ് സോളിഡ് ഗീ. ഹീറ്റിംഗ് സോളിഡ് ഗീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചിരിക്കുന്ന നെയ്യെ നമ്മൾ ചൂടാക്കുന്നു. ചൂടാക്കുമ്പം എന്ത് മാറ്റമാണ് അതിന് സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾക്ക് കാണാം, ചേഞ്ചിങ് ടേക്ക് പ്ലേസ് ഇൻ സ്റ്റേറ്റ് ഓർ ഇൻ ഷേപ്പ് എന്നുള്ളത്. അതിനെന്ത് സംഭവിക്കും? നമ്മൾ നെയ്യ് ചൂടാകുമ്പോൾ അത് ഉരുകും, അതാണ് മെൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കി, കട്ടിംഗ് വെജിറ്റബിൾസ്. കട്ടിംഗ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പച്ചക്കറി മുറിക്കുമ്പം അതെന്തായിട്ടും എന്താകും, അതിന് മാറ്റമുണ്ടാകുന്നത് ബിക്കം സ്മോളർ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായി അത് മാറുന്നു. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞേക്കുന്നത് ഹീറ്റിംഗ് എ PVC പൈപ്പ്. PVC പൈപ്പ് ചൂടാക്കുമ്പോൾ, PVC പൈപ്പ് ചൂടാക്കുമ്പോൾ എന്ത് മാറ്റമാണ്, അതിൻ്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതെന്ത് ചെയ്യും? എക്സ്പാൻഡ് ആകും, വികസിക്കും. പൈപ്പ് വികസിക്കുന്ന കാണാം. നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, അവർ ചൂടാക്കുന്ന കാണാം. ചൂടാക്കുമ്പോൾ അതെന്ത് ചെയ്യും? വികസിക്കും. നെക്സ്റ്റ് നാലാമത് പറയുന്നത് ഹീറ്റിംഗ് വാക്സ്. വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുക് ചൂടാക്കുന്നു. മെഴുക് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഉരുകും. അതുപോലെ തന്നെ അഞ്ചാമത് ടിയറിംഗ് പേപ്പർ. പേപ്പർ കീറുന്നു. കീറുമ്പോൾ എന്ത് സംഭവിക്കും? പേപ്പർ നമുക്ക് കീറുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് മാറുന്നു. ഇനി നമുക്ക് ബ്രേക്കിംഗ് എ ബോട്ടിൽ. ബ്രേക്കിംഗ് എ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ബിക്കം സ്മോളർ പീസസ്, അതും ചെറിയ ചെറിയ പീസുകൾ പൊട്ടുക. ബോട്ടിൽ പൊട്ടുകുമ്പോൾ അതും ബോട്ടിലിൻ്റെ കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മാറും. ഹീറ്റിംഗ് ലാക്ക്. ലാക്ക് എന്ന് പറഞ്ഞാൽ അരക്ക്. അരക്ക് ചൂടാക്കുമ്പം അത് ഉരുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ക്രംബ്ലിംഗ് പേപ്പർ. പേപ്പർ നമ്മൾ ചുരുട്ടുന്നു. പേപ്പർ ചുരുട്ടുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിൻ്റെ ഷേപ്പിനെ മാറ്റാൻ പറ്റും, ബോൾ പോലെ ആക്കാൻ പറ്റും. നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ ഷേപ്പിനെ നമുക്ക് പേപ്പർ ചുരുട്ടി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പം ഈ ഓരോ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അവിടെ നടക്കുന്ന അവസ്ഥ മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനുണ്ടാകുന്ന മാറ്റവും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. നിത്യജീവിതത്തിൽ നമ്മൾ കുറേ എക്സാമ്പിൾസ് ഇപ്പൊ പരിചയപ്പെട്ടു. ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്? നമുക്കറിയാം, നമ്മൾ ഗീ ചൂടാക്കുന്നത് പരിചയപ്പെട്ടു. ഗീ ചൂടാക്കുമ്പോൾ കട്ടിയായിട്ടിരുന്ന ഒരു വസ്തുവിനെ നമ്മൾ അത് ലിക്വിഡ് ഫോം മെൽറ്റ് ചെയ്യുന്നതാണ്. മെൽറ്റ് എന്ന് പറഞ്ഞാൽ ഉരുകുന്ന അവസ്ഥയിൽ ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതുപോലെ വാക്സ് നമ്മൾ ചൂടാക്കുന്നു. വാക്സ് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതും ഉരുകുന്ന ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അപ്പൊ അതിൻ്റെ ആ അവസ്ഥയ്ക്കുണ്ടാകുന്നു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മൾ ക്രംബ്ലിംഗ് പേപ്പർ. പേപ്പർ ഞാൻ ചുരുട്ടുന്നു. പേപ്പർ ചുരുട്ടുമ്പോൾ അതിന് ബോൾ പോലെ എനിക്ക് ഷേപ്പാക്കാൻ പറ്റും. എനിക്ക് അത് പേപ്പർ ഞാൻ ചെയ്യുന്ന സൈസ് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് അതിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് പൂവ് പോലെ ഉണ്ടാക്കാൻ പറ്റും പേപ്പർ. പല രീതിയിൽ പല ഷേപ്പിലേക്ക് നമുക്ക് പേപ്പറിനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമുക്കറിയാം, വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്യും. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ അത് ചെറിയ സൈസാക്കാൻ, സ്മോളർ പീസാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാറ്റം, ഇങ്ങനെയുള്ള മാറ്റത്തിനെയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, ഞാൻ പേപ്പർ ചുരുട്ടി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് പേപ്പർ തന്നെയാണ്. വേറൊരു വസ്തു അല്ല എനിക്ക് അവിടെ ഉണ്ടാകുന്നത്. ആ സെയിം വസ്തു തന്നെയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു പുതിയ വസ്തു ഉണ്ടാകുന്നത്. നെയ്യ് ഉരുക്കുമ്പം നെയ്യ് ചൂടാക്കുമ്പോൾ അത് ഉരുക്കുമ്പോൾ അത് കിട്ടുന്നതും നെയ്യ്. നിങ്ങൾക്കറിയാം, അത് വീണ്ടും തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതറിയാം. അതുപോലെ നമുക്ക് മെഴുകുരുക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ലിക്വിഡ് ഫോമാണ്. അത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് മെഴുകായിട്ട് മാറുന്നതറിയാം. അപ്പൊ ഇതിനെയാണ് അവസ്ഥ, ആ ഒരു അവസ്ഥ മാറ്റം നമ്മൾ ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇത് നോക്കാം, ബോർഡെ നോക്കാം. ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഭൗതിക ഗുണത്തിനുണ്ടാകുന്ന മാറ്റം. എന്ത് മാറ്റമാകും? എന്തിനൊക്കെ ഉണ്ടാകുന്ന മാറ്റം? സ്റ്റേറ്റിന്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥ. ഞാൻ പറഞ്ഞ കട്ടിയായിട്ടിരിക്കുന്ന വസ്തുവിനെ ഉരുക്കി വെള്ളം പോലെ ആക്കുന്നു, അതൊരു അവസ്ഥയുടെ മാറ്റം. നെക്സ്റ്റ് ഷേപ്പ് മാറ്റുന്നു. നമ്മൾ ഒരു വെജിറ്റബിളിനെ കട്ട് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ ബോട്ടിൽ പൊട്ടുന്നു, അതിന്റെ ഷേപ്പിന് മാറ്റം ഉണ്ടാകും. അതുപോലെ സൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ,
മെൽറ്റിംഗ് എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞു പി വി സി പൈപ്പൊക്കെ ചൂടാകുമ്പോൾ അത് വികസിക്കുന്നതാണ് അത് എക്സ്പാൻഷൻ സംഭവിക്കുന്നു മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉരുകുന്നു അതുപോലെ ബ്രേക്കിംഗ് ടിയറിംഗ് എക്സെട്ര ആർ ഓൾ ഫിസിക്കൽ ചേഞ്ചസ് ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് എക്സ്പാൻഷൻ വികസിക്കുന്നത് മെൽറ്റ് ചെയ്യുന്നത് ഉരുകുന്നത് അതുപോലെ ബ്രേക്ക് ചെയ്യുന്നത് പൊട്ടുന്നത് അതുപോലെ ടിയറിംഗ് കീറുന്നത് ഇതെല്ലാം എന്തിനെ എക്സാമ്പിൾ ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ ചേഞ്ചിന് ഒരു പുതിയ സബ്സ്റ്റൻസും ഉണ്ടാകത്തില്ല നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോം ഇൻ ദിസ് ചേഞ്ച് ഫിസിക്കൽ ചേഞ്ചിൽ ഓക്കെ നമ്മളിപ്പം ഫിസിക്കൽ ചേഞ്ച് പഠിച്ചു ആ ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് വാക്സ് മെൽറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു വാക്സ് ചൂടാക്കുന്നത് വാക്സ് ഇസ് ഹീറ്റഡ് എന്നുള്ളത് നമ്മൾ പഠിച്ചത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം When wax is heated, wax ചൂടാക്കുമ്പോൾ നമുക്കറിയാം അബ്സോർബ്സ് ഹീറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും വാക്സ് ചൂടിനെ സ്വീകരിക്കുന്നു അബ്സോർബ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചൂടിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും വാക്സ് ഉരുകാൻ തുടങ്ങും ഉരുകാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു മെൽറ്റ് ചെയ്യുന്നു അല്ലേ മെൽറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോക്കിയേ അതിനെന്തിനു കളർ ചേഞ്ച് സംഭവിക്കുമോ മെൽറ്റ് ചെയ്യുമ്പോൾ മെഴുക് ഉരുകി കഴിയുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും കളർ വ്യത്യാസമായിട്ട് വല്ലതും വരുമോ ഒരു കളർ വ്യത്യാസവും വരത്തില്ല അപ്പം നോ ചേഞ്ച് ഇൻ കളർ കളറിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല അതുപോലെ നമുക്കറിയാം മെഴുക് ഉരുകി കഴിയുമ്പോഴും വീണ്ടും കിട്ടുന്നത് എന്ത് തന്നെയാണ് മെഴുക് തന്നെ ഒരു പുതിയ സബ്സ്റ്റൻസും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് അറിയാം അത് എന്തിന്റെ എക്സാമ്പിൾ ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ എന്നാൽ നമുക്ക് പഞ്ചസാര ഒന്ന് ചൂടാക്കാം നമുക്കറിയാം പഞ്ചസാര ചൂടാക്കുമ്പോഴും അതും എന്ത് തന്നെയാണ് അബ്സോർബ് ചെയ്യും ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അബ്സോർബ്സ് ഹീറ്റ് അതുപോലെ നിങ്ങൾക്കറിയാം ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പം അത് മെൽറ്റ് ചെയ്യും ഉരുകും ഉരുകി കഴിയുമ്പം ഇതിന് എന്തെങ്കിലും കളറിന് ചേഞ്ച് ഉണ്ടാവും നിങ്ങളൊന്ന് ചൂടാക്കും ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ഒരു സ്റ്റൗവിന്റെ പുറത്ത് വെച്ച് ഒന്ന് ചൂടാക്കി നോക്കുക എന്തെങ്കിലും സംഭവിക്കും നോക്കുക അത് ഉരുകുന്ന കാണാം കുറച്ചും കൂടി ഒന്ന് ചൂടാക്കുമ്പോൾ അതിന് ഒരു ബ്രൗൺ കളറിൽ കറുപ്പായിട്ട് മാറും ഡാർക്ക് ബ്രൗൺ കളറായിട്ട് അത് മാറുന്നതായിട്ട് കാണാം അപ്പം അതിൻ്റെ കളറിന് മാറ്റം ഉണ്ടാവും അപ്പം ആ കളറിന് മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ആ കറുത്ത ആ പൗഡർ എടുത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കി ആ സെയിം പഞ്ചസാരയുടെ തന്നെ ടേസ്റ്റ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലുമല്ല നമുക്കതിനെ തിരിച്ച് പഴയതുപോലെ പഞ്ചസാരയാക്കാൻ സാധിക്കുമോ പറ്റത്തില്ല അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത് ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോർമ്ഡ് ഇപ്പൊ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായി വരുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ സൈസിനും ഷേപ്പിനും ഒക്കെ മാറ്റം ഉണ്ടാകത്തുള്ളൂ അല്ലെ സ്റ്റേറ്റിന് സൈസിന് ഷേപ്പിനും ഒക്കെയാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത് ഫിസിക്കൽ ചേഞ്ച് പക്ഷെ കെമിക്കൽ ചേഞ്ച് പറയുമ്പോൾ അത് കളറിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം അതിന്റെ രൂപം മൊത്തത്തിൽ മാറിയിട്ട് ഒരു പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് തന്നെ ഫോം ചെയ്യുന്നുണ്ട് ആ പുതിയ സബ്സ്റ്റൻസിന് പഴയ നമ്മുടെ ആദ്യമായിട്ട് എടുത്ത ആ സബ്സ്റ്റൻസുമായിട്ട് യാതൊരു സിമിലാരിറ്റി യാതൊരു ബന്ധവും അതിന് ഇല്ലാതാണ് ഈ കറുത്ത് കിട്ടുന്ന ആ പഞ്ചസാര നമ്മൾ ഉരുക്കി കഴിഞ്ഞ് കറുത്ത് കിട്ടുന്ന ആ പഞ്ചസാരയ്ക്ക് ഒരിക്കലും ആ പഞ്ചസാരയുടെ യാതൊരു പ്രോപ്പർട്ടിയും ഇല്ലാതെ അത് എക്സാക്ട്ലി ഒരു പുതിയ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഷുഗർ ചൂടാക്കുന്ന കണ്ടായി ഷുഗർ ചൂടാക്കിയപ്പം എന്ത് സംഭവിച്ചു ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായി അപ്പം അതിനെയാണ് ഞാൻ പറഞ്ഞു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായി വരിക അതിന് പഴയതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ ഇവിടെ നോക്കിയേ ദ പ്രോസസ് ബൈ വിച്ച് സബ്സ്റ്റൻസ് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിംഗ് ഓർ റിലീസിംഗ് എനർജി ഈസ് ടേംഡ് ആസ് കെമിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ചിൽ എന്ത് സംഭവിക്കും കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനന്റ് ചേഞ്ച് പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ചേഞ്ച് നമ്മൾ പറഞ്ഞു വാക്സ് ഉരുക്കുമ്പോൾ അതിനെ വീണ്ടും അത് തണുത്തു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ നമുക്ക് വാക്സ് ആയിട്ട് മാറ്റാൻ പറ്റും ആ ഷേപ്പ് നമുക്ക് അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഒരിക്കലും കെമിക്കൽ ചേഞ്ചിനെ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല ഉണ്ടാകുന്ന ഒരു പുതിയ സബ്സ്റ്റൻസിനെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല ഈ കെമിക്കൽ ചേഞ്ച് എപ്പോഴും പെർമനന്റ് ചേഞ്ച് ആണെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ നിത്യ ജീവിതത്തിൽ മനുഷ്യ ശരീരത്തിലും അതുപോലെ പ്രകൃതിയിലും ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം
കുക്ക്ഡ് റൈസ് ടേസ്റ്റ് സ്വീറ്റ് വെൻ ചൂഡ് ഫോർ സം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് നേരം വേവിച്ച് വെച്ച ചോറ് നമ്മൾ കുറച്ച് നേരം വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഈ രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ചാണ്. അതുപോലെ ദ കളർ ഓഫ് ദ ഫിലിം ചേഞ്ചസ് വൈൽ ടേക്കിംഗ് എക്സ്റേ. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറത്തിനുണ്ടാകുന്ന മാറ്റവും അതും ഈ കെമിക്കൽ ചേഞ്ച് തന്നെയാണ്. ദ കളർ ഓഫ് ക്ലോത്ത്സ് ഫെയ്ഡ്സ് വെൻ എക്സ്പോസ് ടു സൺലൈറ്റ്. നിങ്ങൾക്കറിയാം നമ്മൾ കുറച്ച് നേരം തുണിയൊക്കെ വെയിലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം വെയിൽ കൊണ്ട് കിടക്കുന്ന തുണികൾ നരയ്ക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്, ഫെയ്ഡ് ആവുന്നത് കാണാറുണ്ട്. അപ്പം അതും എന്തിന് കാരണമാണ്? അത് കെമിക്കൽ ചേഞ്ചിന് കാരണമാണ്. അയൺ റോഡ് റസ്റ്റ്, നമുക്കറിയാം നമ്മൾ ഇരുമ്പ് പാത്രങ്ങളോ അല്ലെങ്കിൽ ഇരുമ്പ് ഒക്കെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ അത് തുരുമ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതെല്ലാം കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ്. പിന്നീട് നിങ്ങൾക്കറിയാം മാംഗോസ് റൈപ്പൻ. മാംഗോസ് റൈപ്പൻ എന്ന് പറയാം മാങ്ങ പഴമാകും, പഴുക്കുന്നത് എന്ന് പറയുന്നതും കെമിക്കൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രാസമാറ്റങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കാണാം, ഒരു കാണാമല്ലോ ആ പിക്ചർ എന്ത് മാറ്റമാണ്, കെമിക്കൽ ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ. ഒരു ട്രീ കാണാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സൺലൈറ്റ് ഉണ്ട്. സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് നടക്കും. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന കെമിക്കൽ ചേഞ്ചാണ് അവിടെ സംഭവിക്കുന്നത്. ആ കെമിക്കൽ ചേഞ്ചിലൂടെ നിങ്ങൾക്കറിയാം എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സിൻ്റെ പല ഭാഗത്തായിട്ട് അത് ഫുഡ് സ്റ്റാർച്ച് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് അറിയാം. എന്നിട്ട് അത് പിന്നീട് അത് പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്കും എല്ലാം അത് പിന്നീട് അത് ഉപയോഗിക്കും. അതൊരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ. ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് എനർജിയാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എന്തിന് എക്സാമ്പിളാണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് എന്ത് സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ വെള്ളം ചൂടാകുമ്പോൾ നീരാവിയാകുന്നു, നീരാവിയായിട്ട് അത് ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. പിന്നീട് നിങ്ങൾക്കറിയാം ആ ക്ലൗഡ്സ് കണ്ടൻസ് ചെയ്യുമ്പോൾ തണുത്ത് കഴിയുമ്പം പിന്നെ റെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നു. വീണ്ടും ഇത് വെള്ളമായിട്ട് തന്നെയാണ്. ഈ വെള്ളം നീരാവിയാകുന്നു, ഈ കണ്ടൻസേഷൻ നടക്കുന്നു, അതിനൊരു പുതിയ സബ്സ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഇങ്ങനെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ച് ഇതിന് കുറേ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങളുടെ സയൻസിൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും വേണം.